ദേശീയപാതയിൽ കോരാണിക്ക് സമീപം പട്ടാപ്പകൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പനവൂർ കൊല്ലയിൽ അജിതാ ഭവനിൽ ലക്ഷ്മിയെയും ഭർത്താവ് അജീഷിനെയും പോലീസ് പിടികൂടി. മംഗലപുരം നിജീഷ് ഭവനിൽ നിതീഷിനാണ് കുത്തേറ്റത്. സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട ലക്ഷ്മിയുടെ ഭർത്താവ് അജീഷിനെ തിങ്കളാഴ്ച രാത്രിയോടെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രതികളായ ഇരുവരെയും പോലീസ് തെളിവെടുപ്പിനായി സംഭവസ്ഥലത്തെത്തിച്ചു. കുത്തേറ്റ നിധീഷ് അപകടനില തരണം ചെയ്തിട്ടുണ്ട്. രണ്ടു വർഷമായി നിതീഷും ലക്ഷ്മിയും സൗഹൃദത്തിലായിരുന്നു. ഇക്കാര്യം വീട്ടിലറിഞ്ഞതോടെ കുടുംബ പ്രശ്നങ്ങളുണ്ടായി. ഭർത്താവിനെതിരെ ലക്ഷ്മി വെഞ്ഞാറമൂട് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു. പോലീസ് ഇരുവരെയും വിളിച്ച് പ്രശ്നം ഒത്തുതീർപ്പാക്കിയിരുന്നു. ഞായറാഴ്ച രാവിലെ 10 മണിയോടെ ഭർത്താവിനും കുഞ്ഞിനുമൊപ്പം കോരാണിയിലെത്തിയ ലക്ഷ്മി ഉച്ചയ്ക്ക് 2 മണിയോടെ നിധീഷിനെ വിളിച്ചു വരുത്തുകയും കുത്തിപ്പരിക്കേൽപ്പിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. സംഭവശേഷം കുട്ടിയുമായി ഒളിവിൽ പോയ അജീഷ് കുട്ടിയെ കഴിഞ്ഞ ദിവസം രാത്രിയോടെ വീട്ടിലെത്തിച്ച ശേഷം വീണ്ടും ഒളിവിൽ പോയി. ഇയാൾ വെഞ്ഞാറമൂട്ടിൽ നിന്നുമാണ് പോലീസ് കസ്റ്റഡിയിലായത്. അജീഷ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ഇന്നലെ അജീഷിനെ നമ്മൾ വെഞ്ഞാറമൂടിൽ നിന്ന് പിടിച്ച് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്തതിനു ശേഷം ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്ന് തെളിവെടുപ്പിനായി കൊണ്ടുവന്നതാണ്. അപ്പോൾ അജീഷും ഭാര്യയോട് ചേർന്ന് നേരത്തെ പ്ലാൻ ചെയ്ത് ആസൂത്രിതമായിട്ടാണ് ഈ കൊലപാതക ശ്രമം നടത്തിയിട്ടുള്ളത്. ഇപ്പം വന്നപ്പോൾ തെളിവെടുപ്പ് നടത്തിയപ്പോഴേ കാര്യങ്ങളുടെ ഏകദേശം ഒരു ചിത്രം വ്യക്തമായി. അതനുസരിച്ച് പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കണം. SHO ടി രാജേഷ് കുമാർ, SAGB എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. HP News, Attingal.